Dheena, endo valiya tension laanu thonnallo. Logam maha mosha irike. Logam endu athrakku mosha avan. Pinna allanda. Angottu nokku. അവർക്ക് 40 വയസ്സെങ്കിലും ഉണ്ടാവും. പഞ്ചാര അടിക്കുക. അങ്ങോട്ട് നോക്ക്, അവർക്ക് 18 വയസ്സേ കാണും. അതും പോക്ക് കേസാ. ഇപ്പോഴൊക്കെ തിങ്കളാഴ്ച കാണുന്നു, ചൊവ്വാഴ്ച സംസാരിക്കുന്നു, ബുധനാഴ്ച ഐ ലവ് യു എന്ന് പറയുന്നു. ആ അതെ, ഒരു ചാനൽ സർവേ എന്താ പറഞ്ഞെന്നറിയോ? ഇനിയുള്ള കാലത്ത് ലവ് മാരേജ് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നു. ഇന്ത്യയുടെ നിലനിൽപ്പിനെ പറ്റിയാണ് ആലോചിച്ചിരുന്നത്. പിന്നെ എനിക്ക് ഇന്നത്തോടെ 28 വയസ്സ് കഴിയാൻ പോവാ. നാളെയാണ് നിങ്ങളുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് പോയെ. ഇത് തന്നെയാ എല്ലാരും ഓരോ കൊല്ലവും പറയുന്നത്. ജീവിതത്തിൽ ഒരു കിക്കില്ല. നമുക്കിടയിലുള്ള ഒളിച്ചുകൾ ഇന്നത്തോടെ അവസാനിപ്പിക്കാം. കുറെ നാളായിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം നാളെ നിങ്ങളുടെ ബർത്ത്ഡേ എന്ന് പറയാം. എന്താ പറയാൻ പോകുന്നത്? അതെന്താണെന്ന് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ പറയുമെന്ന് ഞാനും, ഞാൻ പറയുമെന്ന് നിങ്ങളും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു കാര്യം. അത് ആദ്യം ഞാൻ തന്നെ നിങ്ങളുടെ ബർത്ത്ഡേ എന്ന് പറയാം. അല്ല, ഇന്ന് എന്റെ ബർത്ത്ഡേ. ഇപ്പൊ തന്നെ പറഞ്ഞു. അപ്പോഴേക്കും നിങ്ങളുടെ ബർത്ത്ഡേ ഒരു ദിവസം മുൻപേ കാക്കിയ ദിന. പറ്റില്ല, നാളെയേ ഞാൻ പറയൂ. അല്ല, ഫസ്റ്റ് ലെറ്റർ എങ്കിലും പറയൂ. ഐ. പിന്നെ ബാക്കി നാളെയേ പറയൂ. ഇപ്പൊ തന്നെ പറ. ഐ. അതും കഴിഞ്ഞിട്ട് പറയില്ല. ഒരു ദിവസം ക്ഷമിച്ചിരിക്കേ. നാളെ ഇതേ നേരത്ത് ഇതേ സ്ഥലത്ത് നിങ്ങളെ കണ്ടുമുട്ടും വരെ വിട പറയുന്നത് നിങ്ങളുടെ ചിത്ര. ബൈ. ദിവസം ഒന്നേ ഉള്ളൂ, പക്ഷേ 24 മണിക്കൂർ കാത്തിരിക്കണ്ടേ? അതിനവൻ പേടിച്ച് ഓടിപ്പോയില്ലടാ. ഇതങ്ങനെ ദീന അറിഞ്ഞാലുള്ള സ്ഥിതി പിന്നെ പറയാനുണ്ടോ? അമ്മേ, അമ്മയും ചുമ്മായിരിക്കെ. അമ്മയ്ക്കൊന്നും അറിയില്ല. അവനെ അന്നേ അവിടെ വെച്ച് തന്നെ തീർത്തിരുന്നെങ്കിലുണ്ടല്ലോ, ഇന്ന് ഈ പ്രശ്നമൊന്നും ഉണ്ടാവായിരുന്നില്ല. എന്താടാ, എന്താ ഉണ്ടായത്? അളിയ ആ ചെറുക്കൻ പിന്നെ ശാന്തിയുടെ പുറകെ ലെറ്ററുമായിട്ട് വന്നു. അമ്മയെ കണ്ടോണ്ടേ അവൻ പേടിച്ച് ഓടിപ്പോയി. വണ്ടി എടുക്കടാ. അന്നേ ചേട്ടനോട് പറഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ കേട്ടോ, പിന്നെ ഇപ്പൊ അവൻ വാല് പൊക്കി കണ്ടില്ലേ? ഏട്ടനോട് പറഞ്ഞ അവന്റെ തല കൊയ്തുകൊണ്ട് വരാൻ പറയും. ഇത് നമ്മുടെ പെങ്ങളുടെ കാര്യമാ, എടുത്തു ചാടാൻ പാടില്ല. നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാം. ആരും ഏട്ടനോട് ഒരു അക്ഷരം വേണ്ടി പോരുത്. അമ്മേ, അമ്മയും ഏട്ടനോട് പറയരുത്. വേടാ, വണ്ടിയെടുക്ക്. എന്താ നിന്റെ ഏട്ടന്റെ വിചാരം? എത്ര ധൈര്യം ഉണ്ടായിട്ട് അവൻ എന്റെ പെങ്ങടെ പുറകെ വന്നത്? അവനോട് പറഞ്ഞേക്കെ ഇനി എന്റെ പെങ്ങടെ പുറകെ വാലാട്ടി വന്ന അവിടെ വെച്ച് എന്നെ കൊന്നുകളിഞ്ഞ്. അവൾ ആരാന്നറിയോ? എന്റെ പെങ്ങളാ. നിങ്ങളുടെ പെങ്ങളാണെങ്കിൽ അതേപോലെ ഞാനും എന്റെ ഏട്ടന്റെ പെങ്ങളല്ലേ. നിങ്ങൾ എന്റെ പുറകെ നടന്ന് അയക്ക ശേഷം എന്താ എന്താന്ന് എന്നോട് ചോദിച്ചോണ്ടിരുന്നില്ലേ? ആ, മറ്റുള്ളവരെ അടിച്ചാ ഇയാൾക്ക് അടിപിടി ഇഷ്ടമാവും. സ്വന്തം ഏട്ടനെ അടിച്ചപ്പോ അടിപിടി ഇഷ്ടമായില്ല, മെക്കിട്ടുകാരൻ വന്നിരിക്ക. ഏതോരത്തിന്റെ പെങ്ങടെ പുറകെ കറങ്ങി നടന്ന് നിങ്ങൾക്ക് പഞ്ചാര അടിക്കാം. എന്നാ സ്വന്തം പെങ്ങടെ പുറകെ ആരെങ്കിലും നടന്നോ നടഞ്ഞാ അടിക്കുവല്ലേ? ഇയാളുടെ ഏട്ടൻ പോലെ പെൺകുട്ടികളെ കളിയാക്കാൻ പോയിട്ടില്ല. എന്റെ ഏട്ടൻ കളിയാക്കിയെന്ന് ആരാ പറഞ്ഞു? എന്റെ ഏട്ടനും നിങ്ങളുടെ പെങ്ങളും കുറെ നാളായിട്ട് ഇഷ്ടത്തില്ല എന്ന് ഇയാളുടെ ഏട്ടൻ പറഞ്ഞോ? കിട്ടേണ്ടത് കിട്ടിയപ്പോ പ്ലേറ്റ് മാറ്റിയതാവും. എന്റെ ഏട്ടൻ എന്നോട് നുണ പറയേണ്ട ആവശ്യമില്ല. ഇയാളുടെ ഏട്ടനും ഇഷ്ടത്തിലാണെന്ന് എന്റെ പെങ്ങൾ പറഞ്ഞിട്ടില്ല. എങ്ങനെ അവള് പറയാ? ഒരാള് കൊല്ലുന്നവൻ, ഒരാള് തിന്നുന്നവൻ, അവൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു ചേച്ചിയോ അനിയത്തിയോ കൂടെ പുറപ്പായിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാന്. എന്റെ ഏട്ടൻ കളിയാക്കിയെന്നും പറഞ്ഞ് രണ്ടു തവണ വന്നടിച്ചില്ലേ? ഒരു തവണയെങ്കിലും സ്വന്തം പെങ്ങളോട് ചോദിച്ചോ. ഇയാള് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇയാളുടെ ഏട്ടനെ എന്റെ പെങ്ങളെ ഞാൻ ഒന്നിപ്പിക്കും. താങ്ക്സ്. ഏയ്, താങ്ക്സ് ഉണ്ട് കള. ഇയാളുടെ ഏട്ടനായതുകൊണ്ട് പറഞ്ഞല്ല, അവൾ എന്റെ പെങ്ങളായതുകൊണ്ട് മാത്രമാ. ഓക്കെ, എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളില്ലാതെ അവരെ ഒന്നിച്ചാ മതി. ഈ
അയക്ക് ശേഷം എന്തോ ബാക്കിയുണ്ട് പറയാന്ന് പറഞ്ഞില്ല. ലോകം തലകീഴ പറഞ്ഞാലും സ്വന്തം കാര്യം സിന്ദാബാദ് അല്ലേ? അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞില്ലേ? അയക്ക് ശേഷം എന്താ? ആദ്യ പ്രശ്നങ്ങളൊക്കെ തീർത്ത് അവരെ ഒന്നിപ്പിക്കാനുള്ള വഴി നോക്ക്, അതുവരെ ആയി മാത്രമേ. അല്ല, ഞാൻ പറയണത്, എന്താ രണ്ടു തവണ ഞാൻ അവനെ തല്ലിട്ട് വന്നില്ലേ? അവനോട് ഇഷ്ടമെന്ന് നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഏട്ടാ, എല്ലാം ഞാൻ അറിഞ്ഞു. നല്ല കാലം, രണ്ടെണ്ണം കൂടെ പൊട്ടിച്ചിരുന്നെങ്കിൽ കാറ്റ് പോയനെ. സോറി ഏട്ടാ, കൊച്ചേട്ടനോട് പറയാൻ ഞാൻ എത്ര ശ്രമിച്ചതാ. എന്നാ ലെറ്റർ തരാൻ വന്നു എന്നറിഞ്ഞിട്ട് പൊതിരെ തല്ലിയില്ലേ? ഇഷ്ടാണെന്നും കൂടി പറഞ്ഞ കയ്യും കാലും തല്ലിയടിക്കുമെന്ന് പേടിച്ചിട്ടാ. ഇതിന് ഏട്ട ഹെൽപ്പ് ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിത് മറക്കില്ലായിരുന്നു. ഇപ്പൊ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നു ആരാ പറഞ്ഞ? അയ്യോ ഏട്ടാ, ചുമ്മാ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ പയ്യനുമായിട്ട് നിന്റെ കല്യാണം നടത്തേണ്ടത് എന്റെ ചുമതലയാ. ഓക്കെ, എന്താ ഇത്? ഒരു ഉപ്പുമില്ല, എരിവുമില്ല, ഇതാരുണ്ടാക്കിയത്? ശാന്തിയല്ലേ? ഏട്ടാ, ഈ ശാന്തിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. വേഗം അവളെ കല്യാണം കഴിച്ച് അയക്കുന്നത് നല്ലത്. അത് തന്നെയാ ഞാനും വിചാരിക്കുന്നത്. ഏട്ടാ, ഏട്ടനൊന്ന് മൂളിയാ മതി. പന്തൽ തൊട്ട് മണിയറ വരെയുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. ശരി, പന്തൽ തൊട്ട് മണിയറ വരെയുള്ള കാര്യങ്ങൾ നീ നോക്കിക്കോ, പയ്യനെ ഞാൻ നോക്കിക്കോളാം. ഏട്ടാ, ചുമ്മാ ഏട്ടനെന്തിനാ ബുദ്ധിമുട്ടുന്നത്? പയ്യനെ ഞാൻ കണ്ടുപിടിച്ചോളാം. നിനക്കാരേടാ അറിയാ? ബ്ലേഡ് കമ്പനിക്കാരെയും കഞ്ചാവുകാരെയും അറിയാം. പയ്യനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഏട്ടാ, നമ്മൾ ചെറുക്കനെ നോക്കുന്നതിന് മുമ്പ് ശാന്തി ആരെങ്കിലുമായി ഇഷ്ടത്തിലാണോ എന്ന് ചോദിക്കാം. എന്താ എന്താ ലവ്വാ? അതെല്ലാം ആറ് നേരം മൂക്കുമുട്ട തിന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ ചെയ്യുന്ന പണിയാ. നമ്മുടെ ശാന്തി ഒന്നും ചെയ്യില്ല. ശാന്തി മോളെ, നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ, ഇനി മേലാൽ ആരെങ്കിലുമായിട്ട് ഇഷ്ടത്തിലാവോ? അവൾ നമ്മുടെ പെങ്ങളാടാ. അതെ അതെ. മറ്റൊരു കാര്യം, ടൗൺ എസ്ഐ ബാലചന്ദ്രനുമായി ഞാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ഇവളുടെ എക്സാം കഴിഞ്ഞാൽ കല്യാണ നിശ്ചയം. ഒരു മാസത്തിനുള്ളിൽ കല്യാണം. ഇത് പിന്നെ പറയാന്നാ വിചാരിച്ചെ. നിങ്ങൾ തന്നെ തുടങ്ങി വെച്ചില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഇതിനെ കുറിച്ച് എന്നോട് പോലും ഒരു വാക്കും പറഞ്ഞില്ലല്ലോ. പറയായിരുന്നില്ലേ? ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും?